കാളക്കലിൽ പെട്ടി ഓട്ടോ തടഞ്ഞ് കവർച്ച ശ്രമം. സ്കൂട്ടറിൽ എത്തിയ മൂന്ന് പേർ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചു. ഓട്ടോയുടെ ചില്ല് തകർത്തു. വരുന്തരപ്പള്ളി വടക്കുമുറി ഇടശ്ശേരി ബാബുവിനെയാണ് സ്കൂട്ടറിലെത്തിയ മൂന്ന് പേർ ചേർന്ന് മർദ്ദിച്ചത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വെണ്ടൂരിൽ നിന്ന് ഇറച്ചിയുമായി വരുന്തരപ്പള്ളിക്ക് വരികയായിരുന്ന ബാബുവിനെ സ്കൂട്ടറിൽ എത്തിയവർ തടഞ്ഞു നിർത്തുകയായിരുന്നു. സ്കൂട്ടറിൽ വന്ന ഒരാൾ ഓട്ടോയുടെ ഡോർ തുറന്ന് ബാബുവിനോട് പണം ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് പറഞ്ഞയുടനെ ഇയാൾ ബാബുവിനെ മർദ്ദിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആൾ ബാബുവിൻ്റെ കഴുത്തിൽ മാലയുണ്ടെന്ന് കരുതിയെങ്കിലും മാലയില്ലെന്ന് കണ്ടയുടനെ മർദ്ദനം തുടരുകയായിരുന്നു. ഇതേ സമയം സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾ ഓടി വന്ന് വഴിയരികിൽ കിടന്ന വലിയ കരിങ്കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടോയുടെ ചില്ല് തകർത്തതായും ബാബു പറഞ്ഞു. ഞാൻ വെണ്ടൂരിൽ നിന്ന് ഇറച്ചിക്കൊണ്ട് നന്ദിപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്രാമ്പിക്കലിൻ്റെ കടയിൽ ഇപ്പുറത്ത് ടർഫിനടുത്തായിട്ട് മൂന്ന് പേര് സ്കൂട്ടറിൽ വന്നിട്ട് പെട്ടെന്ന് വഴി ചോദിക്കാൻ പറഞ്ഞ വഴി വന്നവർ എൻ്റെ വണ്ടിയിൽ ഫ്രണ്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരുത്തന് ഓടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് തന്നെ പൈസ എടുക്കടാന്ന് പറഞ്ഞ് ഒറ്റിട്ടി അതിൽ മോണ്ടയ്ക്ക്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടുപേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തം വന്നിട്ട് ഇപ്പുറത്തും കൂടെ വന്നിട്ട് അവനും എന്നെ മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പൈസ എടുക്കടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈപ്പിടിക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യാൻ മുട്ടിക്കാനായിട്ട് നോക്കി. അത് കഴിഞ്ഞ് ഇതേ സമയം അതുവഴി വന്ന വാഹനയാത്രക്കാർ ഒത്തുകൂടിയതോടെ മൂന്ന് പേരും സ്കൂട്ടറുമായി രക്ഷപ്പെടുകയായിരുന്നു. സ്കൂട്ടറിൻ്റെ നമ്പർ ഒരു യാത്രക്കാരൻ കുറിച്ചെടുത്തെങ്കിലും അത് പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു. മർദ്ദനമേറ്റ ബാബു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബാബുവിൻ്റെ പരാതിയിൽ വരുന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്.